വി ഡി സതീശൻ എം എൽ എ മന്ത്രി തോമസ് ഐസക്കിനെതിരെ നൽകിയ അവകാശ ലംഘന നോട്ടീസാണ് നാളെ ചേരുന്ന എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുക എ പ്രദീപ് കുമാർ അധ്യക്ഷനായ സമിതി നോട്ടീസിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യും മന്ത്രിയെയും പരാതിക്കാരനെയും സമിതിക്ക് മുമ്പാകെ വിളിച്ചുവരുത്തുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു മന്ത്രി എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകുന്നത് ഇത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ലംഘന നോട്ടീസിൽ എത്തിക്സ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നിർണായകമാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട സി എ ജി പരാമർശം പുറത്തുവിട്ടുവെന്നാണ് മന്ത്രിക്കെതിരെയുള്ള പരാതി സഭയുടെ മേശം പുറത്തു വെക്കുന്നതിനു മുമ്പ് സി എ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടുന്നത് നിയമസഭയുടെ അവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സതീശൻ സ്പീക്കർക്ക് പരാതി നൽകിയത് ധനകാര്യ സെക്രട്ടറിക്ക് സി എ ജി കൈമാറുന്ന റിപ്പോർട്ട് നിയമസഭയിൽ ഹാജരാക്കണമെന്നാണ് ചട്ടം ഇതിനു പകരം മന്ത്രി പത്രസമ്മേളനം വിളിച്ച് റിപ്പോർട്ടിലെ ഉള്ളടക്കം വെളിപ്പെടുത്തിയതാണ് സതീശന്റെ പരാതിക്ക് കാരണം തുടർന്ന് സ്പീക്കർ മന്ത്രിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു മന്ത്രി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവകാശലംഘന നോട്ടീസ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് സ്പീക്കർ കൈമാറിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം